கிறிஸ்துவேசுவில் എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹവന്ദനം. ലോകം മുഴുവനും ലോക്ക്ഡൌൺ ആയിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ കൊല്ലം കൊട്ടാരക്കര മഹായിടവക അഭിവന്യ ബിഷപ്പ് തിരുമനസിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നമുക്ക് ഒരു ഓൺലൈൻ BBS ആരംഭിക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. മെയ് മാസം 4-ാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുന്ന ഈ ഓൺലൈൻ BBSന്റെ മുഖ്യമായി നേതൃത്വം നൽകുന്നത് കുട്ടികളുടെ ഇടയിൽ ദീർഘകാലം ശുശ്രൂഷ നിർവഹിച്ചിരിക്കുന്ന ബഹുമാനമുള്ള ജോസഫ് ബെഞ്ചമിൻ സാറാണ്. കുട്ടികളുടെ ഇടയിൽ വിദോഷങ്ങൾ എന്നറിയപ്പെടുന്ന ബഹുമാനമുള്ള ജോസഫ് സാറിൻ്റെ ശുശ്രൂഷകൾ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും അനുഗ്രഹമായിരിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. യേശുവിനോടൊപ്പം ലോക്ക്ഡൌണിൽ എന്ന ചിന്താവിഷയവുമായി ആരംഭിക്കുന്ന ഈ BBSന്റെ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് കൊല്ലം കൊട്ടാരക്കര മഹായിടവക അഭിവന്യ ബിഷപ്പ് തിരുമനസ്, നമ്മുടെ ആത്മീയ പിതാവ് റൈറ്റ് റവൻ ഡോക്ടർ ഉമ്മ ജോർജ് തിരുമനസിന് വളരെ സ്നേഹത്തോടെ ഈ പ്രത്യേകമായ BBSലേക്ക് ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം ഈ BBSന്റെ മുഖ്യ ഡയറക്ടറായി നമ്മുടെ മധ്യേ ആയിരിക്കുന്ന ബഹുമാനമുള്ള മിസ്റ്റർ ജോസഫ് ബെഞ്ചമിൻ സാറിനെ കൊല്ലം കൊട്ടാരക്കര മഹായിടവ ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെ പേരിൽ ഈ സമ്മേളനത്തിലേക്ക് വളരെ സ്വാഗതം ചെയ്യുന്നു. ഈ BBSന്റെ പ്രോഗ്രാം അസോസിയേറ്റ് ആയി പ്രവർത്തിക്കുന്ന വിളക്കുവട്ടം മിസ്റ്റർ അനു ഐസക് സാറിനോടും ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതി സെക്രട്ടറി റവറൻ അരുദാസ് അവരുകൾ, കൊല്ലം കൊട്ടാരക്കര മഹായിടവക ഔദ്യോഗിക ഭാരവാഹികൾ, ഈ BBSന്റെ ക്രമീകരണങ്ങൾക്ക് എല്ലാം നടന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനമുള്ള എൻ്റെ പട്ടക്കാർ, ഇടവക പ്രവർത്തകർ, മിസ്റ്റർമാർ തുടങ്ങി എല്ലാവർക്കും കൊല്ലം കൊട്ടാരക്കര മഹായിടവകയിലെയും ഈ BBSൽ സംബന്ധിക്കുന്ന എല്ലാ സഭാഭേദമെന്നെയും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും പേരിൽ വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ആരംഭിക്കുന്ന വെക്കേഷൻ ബൈബിൾ സ്കൂൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരത്തെ ഞാൻ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ BBSലൂടെയാണ് ജീവിതത്തിൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ എനിക്ക് സാധിച്ചത്. അതുകൊണ്ട് BBS നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ഇവിടെയുള്ള ഈ എഡ്മണ്ട് ഹോസ്റ്റലില് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ മിഷണറിമാരുടെ പ്രവർത്തനത്താൽ അനേക കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് അവരെ ഉന്നത സ്ഥാനത്താക്കി വയ്ക്കുവാനായിട്ട് മിഷണറിമാർക്ക് സാധിച്ചു. എഡ്മണ്ട് സാഹിബൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ വലിയ കോളറായും വസൂരിയും ഒക്കെ ഉള്ള കാലമാണ്. ഇംഗ്ലണ്ടിൻ്റെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് അവരിവിടെ കടന്നു വന്ന് വലിയ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഇന്ന് സുഖ സൗകര്യങ്ങളോടുകൂടി നമ്മൾ ഭവനങ്ങളിൽ ഇരുന്ന് നമ്മൾക്ക് ഈ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. ഈ പ്രവർത്തനത്തിന് മുൻപിൽ പ്രവർത്തിച്ച അനേകരുണ്ട്. നമ്മളുടെ മഹാഡവയിലെ ഓൾഡേവിഡസിനും അനു ഐസക്കും മറ്റു പലരും സെൻട്രൽ സ്കൂളിൽ ചുമതല വഹിക്കുന്നവർ ഇതിൻ്റെ പിന്നിൽ ധാരാളം പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ജോസഫ് ബെഞ്ചമിൻ സാറിനോട് ചേർന്ന് 80 പേരുടെ നിരന്തരമായിട്ടുള്ള വലിയ പരിശ്രമം കൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകളിലായി എത്തുന്നത്. ഒരു ചെറിയ ഫീസ് വെച്ചിട്ടുണ്ട്. ഫീസ് ഇല്ലാത്തതുകൊണ്ട് ആരും പഠിക്കാതിരിക്കരുത്, എല്ലാവരും ഇതിന് ചേരണം. അത് ഒരു വലിയ നിർബന്ധമായിട്ടല്ല, അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചിലവുകൾ നിർവഹിക്കേണ്ടത് കൊണ്ട് ക്രമീകരണം ചെയ്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കും ഫീസ് ഉള്ളത് കൊണ്ട് പഠിക്കാതിരിക്കരുത്. എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നൽകുന്നു. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വർഷത്തെ ഞങ്ങളുടെ
ഈ പ്രത്യേകമായ രീതിയിൽ നടത്തപ്പെടുന്ന ഈ ബിബിഎസിനെ അനുഗ്രഹിക്കണമേ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ യേശു കർത്താവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവരുടെ തുടർന്നുള്ള ജീവിതം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുവാനായിട്ട് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു മൂലം തന്നെ ആമേൻ. ഗോഡ് ബ്ലസ്.